കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും കേരളത്തിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു കേരളം എല്ലാ കാര്യത്തിലും പിന്നിലാണെന്നും ഇവിടെ ആകെ കുഴപ്പമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇവിടെ അഴിമതിയുടെയും അരാജകത്വത്തിൻ്റെയും നാടാണെന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ രാഹുലും അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് കേരളം പോലെ സാക്ഷരരും സാംസ്കാരിക സമ്പന്നരുമായ ജനങ്ങളുള്ള നാട് അരാജകത്വത്തിലാണെന്ന് പറയുന്നവർ ഈ നാടിനെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല എന്നത് ഉറപ്പ് അഴിമതി തുടച്ചു നീക്കുന്നതിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാരാണ് ഇവിടെയുള്ളത് അതിൻ്റെ ഫലം ജനങ്ങൾക്ക് ലഭിക്കുന്നുമുണ്ട് രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി പത്തൊൻപതിൽ സെൻറ്റർ ഫോർ മീഡിയ സ്റ്റഡീസും ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇന്ത്യയും ലോക്കൽ സർക്കിൾസും നടത്തിയ കറപ്ഷൻ സർവേയിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളമാണ് അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് യു പിയിലാണെന്ന് പറഞ്ഞത് അവിടുത്തെ ബി ജെ പി എം എൽ എ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈയിലാണ് ശ്യാംപ്രകാശ് എന്ന ബി ജെ പി എം എൽ എ ഇത് പറഞ്ഞത് യു പി വൈദ്യുതി മന്ത്രി ശ്രീകാന്ത് ശർമ്മ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്നത് തൻ്റെ വകുപ്പിലാണെന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരിയിൽ പറയുകയുണ്ടായി കേരളത്തിലെ യുവാക്കൾ ജോലി കിട്ടാതെ എന്നാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കണ്ടെത്തൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ യുവാക്കൾ ലോകത്തെമ്പാടും തൊഴിൽ പോകുന്നത് ലോകത്തെവിടെയും തൊഴിൽ ചെയ്യാൻ അവർക്ക് പ്രാപ്തിയുള്ളതുകൊണ്ടാണ് കേരളത്തിലെ അതിഥി തൊഴിലാളികളിൽ പതിനഞ്ച് ശതമാനം പേർ ഉത്തർപ്രദേശിൽ നിന്നാണ് അത് ജോലി കിട്ടാതെ നാടുപിടുന്നതുകൊണ്ടാണോ അവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയടക്കം മികച്ച സൗകര്യങ്ങൾ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് അവരോട് ചോദിച്ചാൽ കേരളത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയും ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനാണ് സർക്കാർ നോക്കുന്നത് എന്നാണ് യു പി മുഖ്യമന്ത്രിയുടെ മറ്റൊരു പരാമർശം കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ അനുഭവമെടുത്താൽ ഈ അഞ്ച് വർഷത്തിനിടയിൽ ഒരു വർഗീയ കലാപവും നടക്കാത്ത നാടാണിത് രാജ്യത്ത് തന്നെ മതേതരത്വ മൂല്യങ്ങൾക്ക് വില നൽകുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത് എന്നാൽ യു പിയിലെ സ്ഥിതി എന്താണ് എത്ര വർഗീയ കലാപങ്ങളും വിദ്വേഷ പ്രവർത്തനങ്ങളുമാണ് അവിടെ നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത് യു പിയിലാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ രണ്ടായിരത്തി പതിനേഴ് റിപ്പോർട്ട് പ്രകാരം നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി നാല് കൊലപാതകങ്ങളാണ് യു പി നടന്നത് ഈ അടുത്താണ് ഒരു ഡി എസ് പി അടക്കം എട്ട് പോലീസുകാർ അവിടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എത്രയെത്ര ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് അവിടെ നടക്കുന്നത് സ്ത്രീകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ക്രൈം രേഖപ്പെടുത്തിയിട്ടുള്ള സംസ്ഥാനം യു പി ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ യു പിയിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായാണ് വർദ്ധിച്ചത് അറുന്നൂറ്റി അറുപത്തേഴ് ശതമാനം വരെ വർദ്ധിച്ചു എന്നാണ് പറയുന്നത് മൂന്നര കോടി ജനങ്ങളാണ് കേരളത്തിലുള്ളത് യു പിയിലാകട്ടെ ഇരുപതര കോടിയും കേരളത്തേക്കാൾ ആറ് ഇരട്ടി ജനസംഖ്യ കൂടുതൽ കേരളത്തിലെ കോവിഡ് ടെസ്റ്റുകൾ എന്നോടകം ഒരു കോടി പത്ത് ലക്ഷം കഴിഞ്ഞു ആറ് ഇരട്ടി ജനസംഖ്യയുള്ള യു പിയിലാകട്ടെ കണക്കുകൾ പ്രകാരം ഏകദേശം മൂന്ന് കോടി പരിശോധനകൾ മാത്രമാണ് നടന്നിട്ടുള്ളത് ടെസ്റ്റ് പെർ മില്യൺ നിരക്ക് യു പി യേക്കാൾ ഇരട്ടിയാണ് കേരളത്തിൽ കോവിഡ് മരണങ്ങളെ തടയുന്ന കാര്യത്തിലും യു പി വളരെ പിറകിലാണ് മരണനിരക്ക് പിടിച്ചു നിർത്തുന്നതിൽ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് കേരളത്തിന് കേന്ദ്രത്തിൻ്റെ പണം മതി മതിയെന്നാണ് മറ്റൊരാരോപണം എന്താണ് കേരളത്തിന് അർഹതപ്പെട്ട നികുതി വരുമാനം പോലും നൽകാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല ജി എസ് ടി ഏർപ്പെടുത്തിയതിനു ശേഷം കേരളത്തിൽ നിന്നും ഒരു രൂപ നികുതി പിരിച്ചാൽ അതിൽ അൻപത് പൈസ പോലും സംസ്ഥാനത്ത് ലഭിക്കുന്നില്ല രാജ്യത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ രണ്ട് ദശാംശം ആറ് ശതമാനം കേരളത്തിലാണ് എന്നാൽ രാജ്യത്ത് മൊത്തം ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഒന്ന് ദശാംശം ഒൻപത് ശതമാനം മാത്രമാണ് കേരളത്തിന് നൽകുന്നത് ഇതാണ് കേരളത്തിന് കേന്ദ്രം നൽകുന്ന പണത്തിൻ്റെ അവസ്ഥ ഇതൊക്കെയാണെങ്കിലും പുതിയ വികസന മാതൃക തന്നെ കേരളം സൃഷ്ടിച്ചു എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്കൂളുകളും റോഡുകളും പാലങ്ങളും ആശുപത്രികളും മറ്റടിസ്ഥാന സൗകര്യങ്ങളും കിഫ്ബി ധനസഹായത്തോടെയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് നീതി ആയോഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മികച്ച ഭരണം കാഴ്ചവെച്ച ഇന്ത്യൻ സംസ്ഥാനമായും കേരളത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഉത്തർപ്രദേശിനെ ബി ജെ പി മാതൃകാ സംസ്ഥാനമാക്കി മാറ്റിയെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് എന്തായാലും കേരളം ആ മാതൃകയല്ല പിന്തുടരുന്നത് വയനാട് എം പി കൂടിയായ ശ്രീ രാഹുൽ ഗാന്ധിക്കും യു പി മുഖ്യമന്ത്രിയായ ശ്രീ യോഗി ആദിത്യനാഥിനും കേരളത്തെക്കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടാണെങ്കിലും ഇടതുപക്ഷത്തിനെതിരെ ഒരേ വികാരമാണ് അതിലവർ വല്ലാതെ ഐക്യപ്പെടുന്നു ഇവിടെ ഒരു കാര്യം ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു കേരളം മുന്നോട്ട് പോകുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് ആരുടെയും പ്രത്യേകിച്ച് ഇതുപോലുള്ളവരുടെ സർട്ടിഫിക്കറ്റ് ലക്ഷ്യമിട്ടല്ല കേരളം മുന്നോട്ട് പോകുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ അതിന് താൽപ്പര്യപ്പെടുന്നുമില്ല നാടിൻ്റെ സമ്പത്ത് തിരെഴുതി കൊടുക്കുന്നതിലും ജനങ്ങളെ ദ്രോഹിക്കുന്നതിലും ഒരേ നയം പിന്തുടരുന്ന പിന്തുടരുന്നവരാണ് ഈ രണ്ടു കൂട്ടരും കോൺഗ്രസും ബി ജെ പിയും അതിൻ്റെ പ്രതിനിധികളായി രാഹുൽ ഗാന്ധിയും ആയിത്യനാഥൻ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായി ഒരേ സ്വരം ഉയരും തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ആസൂത്രിതമായ നുണപ്രചരണവും പ്രദർശനങ്ങളുമായി എത്തിയാൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാം എന്നാരും കരുതരുത്